റൈറ്റ് ഡൗൺ ദ ഡിഫറെൻറ്റ് ബേസ്ഡ് എത്തോളജീസ് ഫോർ ദി ഫോളോയിങ് സിറ്റുവേഷൻസ്. താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്തോളജി എഴുതാൻ വേണ്ടിയിട്ടാണ്, ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് എത്തോളജി എഴുതാൻ വേണ്ടിയിട്ടാണ്. യൂസ് ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് ഓഫ് എത്തോളജി ആൻഡ് യൂസ് ദ ഹിൻസ് ഗിവൻ ബിലോ. ഹിൻസ് ഉപയോഗിക്കുക, അത് ഹിൻസ് ഉപയോഗിക്കുമ്പോൾ ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് കിട്ടും. വാട്ട് ഹാസ് ബീൻ ഡൺ ഫോർ യു? യു കുഡ് നോട്ട് വാഷ് ദ കാർ. നീ നന്നായിട്ട് കാറ് വാഷ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. വാഷ് ചെയ്യാൻ നിനക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അതിനെന്ത് മറുപടി പറയാം? ഐ എം സോറി, ഐ വാസ് ബിസി ഓൺ സൺഡേ. അപോളജീസ്, ഐ വാസ് ബിസി ഓൺ സൺഡേ എന്ന് പറയാം. ഐ എം സോറി പറയാം, ഐ അപോളജീസ് പറയാം. നെക്സ്റ്റ് സിറ്റുവേഷൻസ്, യു ഫോർഗോട്ട് റിട്ടേൺ യുവർ ഫ്രണ്ട്സ് ബുക്ക് ഓൺ ടൈം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ബുക്ക് സമയത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. യു വിൽ ലൈക്ക് ടു മീറ്റ് യുവർ ഫ്രണ്ട് അറ്റ് ദ പാർക്ക്. പാർക്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ നേരം വൈകും നിങ്ങൾ. യു ഡിഡ് നോട്ട് അറ്റൻഡ് യുവർ കസിൻസ് ബർത്ത്ഡേ പാർട്ടി. ബർത്ത്ഡേ പാർട്ടി, കസിനിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞില്ല, അറ്റൻഡ് ചെയ്തില്ല. യു കുഡ് നോട്ട് ഹെൽപ്പ് ഷീബ വിത്ത് ഹെർ പ്രൊജക്റ്റ് വർക്ക്. ഷീബയെ അവരുടെ പ്രൊജക്റ്റ് വർക്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. യു കുഡ് നോട്ട് ഗോ ടു ഹിസ് ഓർ ഹർ മാരേജ്. അവളുടെ, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മാരേജിന് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിനെങ്ങനെയൊക്കെ നിങ്ങൾ അപ്പോളജി പറയും? ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ നിങ്ങൾ എങ്ങനെ അപ്പോളജി പറയും? എന്താണ് കാരണം കൂടെ അതിൽ പറയുക. പുസ്തകം റിട്ടേൺ ചെയ്യാൻ പറ്റാതെ എങ്ങനെ പറയാം? ഒരുപാട് തരത്തിൽ പറയാം, അതിലൊന്നാണ് പ്ലീസ് ഫോർഗിവ് മീ, ഐ ഫോർഗോട്ട് ടു ബ്രിങ് ദ ബുക്ക്. ബുക്ക് എടുക്കാൻ മറന്നുപോയി. പിന്നെ ലേറ്റായതിന് ഐ ടെറിബ്ലി സോറി, ഐ ഗോട്ട് എ ട്രാഫിക് ബ്ലോക്ക്. പിന്നെ കസിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരാൻ പറ്റുന്നത്, അപ്പോളജീസ്, ഐ വാസ് നോട്ട് ഹിയർ, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. പിന്നെ ഷീബയുടെ പ്രൊജക്റ്റുമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തതിന് ഐ എം സോ സോറി, ഐ ഹാഡ് ആൻ അർജൻറ് മീറ്റിംഗ്. പിന്നെ നിങ്ങൾക്ക് അവളുടെ മാരേജിന് പകർക്കാൻ പറ്റാത്തതിന് ഐ എം സോറി, ഐ ഹാഡ് സ്പെഷ്യൽ ക്ലാസ്. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാവാം. ഇങ്ങനെ തന്നെ വേണം, നിർബന്ധമില്ല. ഇഷ്ടംപോലെ തരത്തിൽ നമുക്ക് പറയാം, ഇഷ്ടംപോലെ കാരണങ്ങൾ പറയാം. അറിയാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. വേറെയും പല കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഐ മിസ്ഡ് മൈ ബസ്, ഐ ഹാഡ് ആൻ ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ്, ഐ വാസ് ഹോസ്പിറ്റലൈസ്ഡ്, ഐ ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്, ഐ വാസ് ഔട്ട് ഓഫ് ടൗൺ. ഈ എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട്, ഈ ഹിൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ റീസൺസ് ഒഴിവാക്കുക, അതിന് പകരം ഇത് എഴുതുക. ഐ എം സോ സോറി, ഐ എം ടെറിബിളി സോറി, അതൊക്കെ വേണം. ബാക്കി കാരണം ആയിട്ട് ഇതിൽപ്പെട്ട കാര്യങ്ങൾ എഴുതുക. റൈറ്റ് ഡൗൺ ഹൗ ദ മാൻ ഇൻ ദ പിക്ചർ ക്യാൻ സേ നോ പൊളൈറ്റ്ലി ടു ഹിസ് ബോസ്. എങ്ങനെയാണ് ഈ പിക്ചറിൽ കാണുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ബോസിനോട് നോ എന്ന് പൊളൈറ്റ്ലി പറയുന്നത്? ഐ ആൾറെഡി ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു നാവ്. എനിക്കിപ്പോൾ തന്നെ ഒരുപാട് പണി ചെയ്യാനുണ്ടെന്ന് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ബോസിനോട് എങ്ങനെയാണ് പറയുന്നത്? എനിക്ക് ചെയ്യാൻ വേറെ വർക്കും എനിക്ക് തരല്ലേ എന്ന് എങ്ങനെയാണ് ബോസിനോട് പറയുന്നത്? Please forgive me, sir. I already have a lot of work to do now. Please forgive me എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഈ കാര്യം പറയുന്നത്. അദ്ദേഹത്തിന് വേറെയും കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയാം? ഐ നീഡ് ടു പിക്ക് അപ്പ് മൈ ചൈൽഡ് ഫ്രം സ്കൂൾ. സ്കൂളിൽ നിന്ന് എൻ്റെ കുട്ടിയെ എടുക്കാനുണ്ട്. ഐ കനോട്ട് ഡു ടു മെനി ജോബ്സ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം എനിക്ക് ഒരുപാട് പണി ചെയ്യാൻ കഴിയില്ല. I went home very late yesterday. എന്നാൽ നേരം വൈകിട്ടാണ് എന്നാൽ വീട്ടിലേക്ക് പോയത്. I have a bad cold and fever. എനിക്ക് പനിയും അതുപോലെ കോൾഡും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ ബോസിനോട് നോ പറയേണ്ട ആവശ്യം വരികയാണ്. അപ്പോൾ അതിനുള്ള റീസൺസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഏതൊക്കെ വാക്ക് നമുക്ക് ഉപയോഗിക്കാം? നേരത്തെ ഫോർഗിവ് മീ സാർ പറഞ്ഞു. ഇതേപോലെ നമുക്ക് അപ്പോളജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ മുന്നേ ചേർത്താൽ മതി. തുടക്കത്തിൽ പറയേണ്ട, മാപ്പ് പറയേണ്ട, അപ്പോളജി പറയേണ്ട വാക്കുകൾ മാത്രമേ അതിൽ ഞാൻ ചേർക്കുന്നുള്ളൂ. എക്സ്ക്യൂസ് മീ സാർ, ഐ നീഡ് ടു പിക്ക് അപ്പ് മൈ ചൈൽഡ് ഫ്രം സ്കൂൾ. അപ്പോൾ ഈ കാര്യത്തിന് ശേഷം ബാക്കി കാര്യം എഴുതിയാൽ മതി. ഐ എം സോറി സാർ, ഐ കനോട്ട് ഡു ടു മെനി ജോബ്സ് അറ്റ് ദ സെയിം ടൈം. പ്ലീസ് ഫോർഗിവ് മീ സാർ, ഐ വെന്റ് ഹോം വെരി ലേറ്റ് യെസ്റ്റർഡേ. ഐ അപ്പോളജൈസ് സാർ, I have a bad cold and fever.